CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുകയാണ് തത്സമയ സംപ്രേഷണത്തിൽ. ശ്രീ ശശി തരൂർ എംപി, കേരളത്തിലുള്ള എംപിമാരും കേരളത്തിന്റെ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് രാഷ്ട്രീയ അഭിപ്രായം മാറ്റിവെച്ച് തിരുവനന്തപുരത്തിന്റെ പൊതുതാല്പര്യത്തിന് വിരുദ്ധമാണ് ഇതിൽ. അതുകൊണ്ട് ശശി തരൂർ അദ്ദേഹത്തിന്റെ നിലപാട് തിരുത്തി എംപി കേരള ഗവൺമെന്റിനെ വിമാനത്താവളം ഏൽപ്പിക്കണം, കേരളത്തിന്റെ പൊതുതാല്പര്യത്തിന് വിരുദ്ധമാണ്, സഹകരിക്കാൻ തിരുവനന്തപുരത്തിന്റെ ശശി തരൂർ പൊതുതാല്പര്യത്തിന് തയ്യാറാവുകയാണ് വേണ്ടത്. വിമാനത്താവളം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളൊന്നും പരിഗണിക്കാതെ കേന്ദ്രം ഇത്തരമൊരു തീരുമാനമെടുത്തത് ജനതാല്പര്യമല്ല, കേന്ദ്ര ഗവൺമെൻറ് പ്രതിദാനം ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. സർവകക്ഷി യോഗത്തിൽ ബി ജെ പി ഒഴികെയുള്ള കക്ഷികളെല്ലാം ഇതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു എന്നത് സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. കേരള നിയമസഭ ഇതിനെതിരെ ഒന്നിച്ചേർന്നൊരു പ്രമേയം പാസാക്കാൻ തയ്യാറാവണം. അത് കേരളത്തിൻ്റെ വികാരമായി കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കണം. ഇതോടൊപ്പം ഇത് സ്വകാര്യ മേഖല കൈമാറുന്നതിനെതിരെ ജനങ്ങൾ രംഗത്തിറങ്ങണം. അതിൻ്റെ ഭാഗമായി CPIM പ്രധാനമന്ത്രിക്ക് 200,000 ഇമെയിൽ സന്ദേശങ്ങൾ അയക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ ജനപ്രതിനിധികളും സംസ്ഥാന ജില്ലാ ഏരിയ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരും ബ്രാഞ്ച് സെക്രട്ടറിമാരും ഒരു പാർട്ടി ബ്രാഞ്ച് അതിർത്തിയിൽ നിന്ന് ചുരുങ്ങിയത് 5 പേരെങ്കിലും ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തുകൊണ്ട് 200,000 ഇമെയിൽ സന്ദേശങ്ങൾ വഴി സംസ്ഥാനത്തിൻ്റെ വികാരം പ്രധാനമന്ത്രി അറിയിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രചരണ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ബഹുജനങ്ങൾ രംഗത്തിറങ്ങിക്കൊണ്ട് ഈ സ്വകാര്യവൽക്കരണ നീക്കത്തെ തടയണം. മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്ന സമീപനം, ഇതിനെതിരായി സ്വീകരിച്ചിരിക്കുന്ന സമീപനം മാതൃകാപരമാണ്. ശക്തമായ എതിർപ്പ് മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. സംസ്ഥാന ഗവൺമെൻറ് എതിർപ്പ് അവഗണിച്ചുകൊണ്ട്, കേരളത്തിൻ്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് അദാനിക്ക് തിരുവനന്തപുരം വിമാനത്താവളം നടത്താൻ സാധിക്കുകയില്ല, ജനങ്ങൾ അത് അനുവദിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇത് സംസ്ഥാന ഗവൺമെൻറ് കൈമാറിക്കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടുകയാണ് വേണ്ടത്. ഇതൊരു ജനകീയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവന്ന് സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ എല്ലാവരും അണിനിരക്കണം. കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിലെങ്കിലും ഈ വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ നിലപാട് സ്വീകരിച്ചു എന്നുള്ള സമീപനം കേരളം ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന് സഹായകമാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ സ്വീകരിച്ചിരിക്കുന്ന സമീപനം. എന്നാൽ കോൺഗ്രസ് പാർട്ടിക്ക് ദേശീയ തലത്തിൽ ഇതിനെതിർക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് ഡൽഹിയിലും മുംബൈയിലുമുള്ള വിമാനത്താവളം സ്വകാര്യ മേഖല കൈമാറിയത്. കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിക്കാനുള്ള നടപടിക്ക് തുടക്കം കുറിച്ചത്. അത്തരമൊരു നിലപാട് അന്ന് സ്വീകരിച്ചവരാണ് കോൺഗ്രസ് എങ്കിലും കേരളത്തിലെ പ്രതിപക്ഷം ഈ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളത് സ്വാഗതാർഹമായ സമീപനമാണ്. അങ്ങനെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള ഒരു ശക്തമായ പോരാട്ടത്തിൽ കൂടി നമുക്ക് ഈ വിമാനത്താവളം പൊതുമേഖലയിൽ തന്നെ നിലനിർത്താൻ സാധിക്കണം. സ്വകാര്യ വ്യക്തിയുടെ കയ്യിൽ പോകുന്നത് അനുവദിക്കാൻ പാടില്ല. അത് കേരളത്തിൻ്റെ ഒരു ശബ്ദമായിട്ട് ഒന്നിച്ചുയർത്താൻ സാധിക്കണമെന്നാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ചും ചില കാര്യങ്ങൾ പാർട്ടി പരിശോധിക്കുകയുണ്ടായി. രാജ്യസഭാ ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പ് 24-ാം തീയതി നടക്കുകയാണ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ ശ്രേയസ് കുമാറിന് വമ്പിച്ച വിജയം നേടാൻ കഴിയും. എന്നാൽ UDFന് കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്ര വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥിക്ക്
ലഭിക്കാൻ പോകുന്നില്ല. അവരുടെ വോട്ടിൽ യു ഡി എഫിൻ്റെ വോട്ടിൽ ചോർച്ച സംഭവിക്കും. അതിപ്പോൾ തന്നെ പ്രകടമായി കഴിഞ്ഞു. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം യു ഡി എഫിന് വോട്ട് ചെയ്യുകയില്ല എന്നുള്ള നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ ഈ നിലപാട് സ്വാഗതാർഹമായ ഒരു നിലപാടാണ്. ജോസ് കെ മാണി വിഭാഗത്തെ കേരള കോൺഗ്രസിനെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കി എന്ന നിലപാടെടുത്തിട്ടും ഞങ്ങളവരെ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് അവർ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ യു ഡി എഫ് ചെന്നുപെട്ടിരിക്കുന്ന പ്രതിസന്ധി കാരണം അവർക്ക് അത്തരം കാര്യങ്ങളൊന്നും തന്നെ തീരുമാനിക്കാനുള്ള സംഘടനാപരമായ കെൽപ്പ് ഇന്നത്തെ യു ഡി എഫിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്.